Hi, sprinkler irrigation method ne kurichana parayan povunathu. Irrigation methods ne namukku surface irrigation ennum subsurface irrigation ennum sprinkler irrigation ennum drip irrigation ennum tarandirikkam. Adhil sprinkler irrigation aanu discuss cheyan povunathu. Sprinkler irrigation method le cheyyunnathu endha nu vacha irrigation water ne angu sprinkle eythu irrigation land ilkku apply cheyyum. Adhaayathu spray cheyyunnathu pole. ഇനിയും കുറച്ചും കൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ മഴ പെയ്യുന്ന പോലെ ഇങ്ങനെ വെള്ളം അങ്ങ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കും ഇറിഗേഷൻ ലാൻഡിലേക്ക്. അതാണ് സ്പ്രിങ്ക്ലർ ഇറിഗേഷനിൽ ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു പമ്പിങ് സിസ്റ്റം ഉണ്ടായിരിക്കും. ആ പമ്പിങ് സിസ്റ്റത്തിൽ നിന്ന് പൈപ്പ് വഴി ഓരോരോ ഫീൽഡിലേക്കും നമ്മൾ ഇതിനെ ഇറിഗേഷൻ വാട്ടറിനെ കൊണ്ടുവരുന്നു. എന്നിട്ട് ലാസ്റ്റ് ഒരു നോസിൽ വെച്ചിട്ട് ആ നോസിൽ കൂടിയാണ് സ്പ്രിങ്കിൾ ചെയ്ത് വെള്ളം ഇറിഗേഷൻ ലാൻഡിലേക്ക് അപ്ലൈ ചെയ്യുക. ഈ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരുപാട് സ്ലോപ്സ് കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഈ ഒരു മെത്തേഡാണ് യൂസ്ഫുൾ ആവുക. അതുപോലെ തന്നെ സർഫസ് ഇറിഗേഷൻ ചെയ്യാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ടായിരിക്കും. ഒരുപാട് വെള്ളം നമുക്ക് അവൈലബിൾ അല്ല, അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങൾക്ക് നമുക്ക് ഈ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ സോയിൽ അത്ര നല്ല സോയിലല്ലാത്ത സാഹചര്യത്തിൽ എന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ നല്ല പെർമിയബിൾ ആയിട്ടുള്ള സോയിലാവുക, അല്ലെങ്കിൽ തീരെ പെർമിയബിളിറ്റി ഇല്ല, അങ്ങനത്തെ കണ്ടീഷനിലും നമുക്ക് ഈ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു മെത്തേഡ് പെട്ടെന്ന് ഇങ്ങനെ ക്രസ്റ്റ് രൂപപ്പെടുന്ന ചില മണ്ണുകളുണ്ടാവും, ആ അങ്ങനത്തെ മണ്ണിൽ ഇത് അത്ര സ്യൂട്ടബിൾ ആവില്ല. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇറിഗേഷൻ വാട്ടർ സസ്പെൻഡഡ് സോളിഡ്സ് ഒന്നും ഇല്ലാത്ത ക്ലീൻ വാട്ടർ ആയിരിക്കണം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഇനി നമുക്കൊരു ലേ ഔട്ട് നോക്കാം. ഇതാണ് നമ്മുടെ വാട്ടർ, നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വാട്ടർ സിസ്റ്റം ഉണ്ടായിരിക്കും. അവിടെ നിന്ന് നമ്മൾ പമ്പ് വഴി വെള്ളത്തിനെ ലിഫ്റ്റ് ചെയ്ത് ഇതുപോലെ ഒരു പൈപ്പിംഗ് സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഓരോ യൂണിഫോം ആയിട്ടുള്ള ഡിസ്റ്റൻസിൽ ഇതുപോലെ വെച്ചിട്ടുണ്ടാവും. നോസിൽസ് ആണ് ഇങ്ങനെ കാണുന്നതാണ് നോസിൽസ്. ഈ നോസിൽസ് വെച്ചിട്ടായിരിക്കും ഇറിഗേഷൻ ലാൻഡിലേക്ക് നമ്മൾ വാട്ടർ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇത് ഇവിടെ നിന്ന് വെള്ളം ഇങ്ങനെ വന്ന് ഇതിലേക്കൂടെ വന്ന് ഓരോ നോസിലും എത്തുന്നു, അങ്ങനെ അത് സ്പ്രിങ്കിൾ ചെയ്യും. ഓക്കെ, ഇറിഗേഷൻ ലാൻഡിൽ സ്പ്രിങ്ക്ലിംഗ് ചെയ്യുന്നതാണ് ഈ രണ്ട് ഫിഗേഴ്സിൽ കാണുന്നത്. ഇനി ടൈപ്സ് ഓഫ് നോസിൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. മൂന്ന് ടൈപ്പ് ഓഫ് നോസിൽസ് ആണുള്ളത്: ഫിക്സഡ് നോസിൽ പൈപ്പ് സിസ്റ്റം, പെർഫറേറ്റഡ് പൈപ്പ് സിസ്റ്റം, റൊട്ടേറ്റിംഗ് ഹെഡ് സിസ്റ്റം. അതിൽ ഫിക്സഡ് നോസിൽ എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ നോസിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഒരു പോസ്റ്റ് ഓഫ് പൈപ്പിൽ നമ്മൾ ഓരോ ഹോൾസ് ഡ്രിൽ ചെയ്യുന്നു, സൈഡ്സിൽ മാത്രമേ ഹോൾസ് ഉണ്ടാവുള്ളൂ. ആ ഹോൾസിൽ ഓരോ നോസിൽസ് വെക്കും, അങ്ങനെ വെള്ളം സ്പ്രിങ്കിൾ ചെയ്യും. ഈ പോസ്റ്റ് നമ്മൾ ഒരു 15 മീറ്റർ ഡിസ്റ്റൻസിലൊക്കെ ആയിരിക്കും വെക്കുക. എന്നിട്ട് ഓരോ ഡയറക്ഷനിലും വെച്ച് സ്പ്രിങ്കിൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. പെർഫൊറേറ്റഡ് പൈപ്പ് സിസ്റ്റത്തിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ അത് ഗ്രൗണ്ടിൽ പൈപ്പുകളിങ്ങനെ ഒരു 15 മീറ്റർ, 6 തുടങ്ങി 15 മീറ്റർ ഇൻ്റർവെല്ലിൽ പൈപ്പ് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരിക്കും. ഈ പൈപ്പുകളെല്ലാം പെർഫൊറേറ്റഡ് ടൈപ്പ് ആയിരിക്കും. അതായത് അതിൽ നിന്നൊക്കെ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടായിരിക്കും, സൈഡിലും ടോപ്പിലും ഒക്കെ ചെറിയ ചെറിയ ഹോൾസ് ഇട്ടിട്ട് അങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യും. ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം, ഇങ്ങനെയായിരിക്കും പെർഫറേറ്റഡ് പൈപ്പ് സിസ്റ്റം ഉണ്ടാവുക. ഇനി റൊട്ടേറ്റിംഗ് ഹെഡ് സിസ്റ്റം, ഇതാണ് മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ്. ഇതിൽ റൊട്ടേറ്റിംഗ് സ്പ്രിങ്ക്ലിംഗ് ചെയ്യുന്ന നോസിൽ റൊട്ടേറ്റ് ചെയ്തിട്ടിരിക്കും നമുക്ക് എല്ലായിടത്തേക്കും. മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നതാണ് എന്ന് വെച്ചാൽ എല്ലായിടത്തേക്കും വെള്ളം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ കഴിയുന്നത് റൊട്ടേറ്റിംഗ് ഹെഡ് സിസ്റ്റം വെച്ചിട്ടാണ്. ഫിഗറിൽ കാണുന്നുണ്ട്, ഈ ഫിഗറിൽ കാണുന്നതാണ് റൊട്ടേറ്റിംഗ് ഹെഡ് സിസ്റ്റത്തിലെ ഒരു നോസിൽ. ഓക്കെ, ഇനി കുറച്ച് അഡ്വാൻറ്റേജസ് നോക്കാം. നമുക്ക് സ്പ്രിങ്ക്ലർ ഇറിഗേഷനിൽ ഇറോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ്, നമ്മൾ ഒരുപാട് വെള്ളം അങ്ങ് ഒഴുക്കി വിടുന്നില്ല, ജസ്റ്റ് ആവശ്യത്തിനുള്ള വെള്ളം കറക്റ്റായിട്ടുള്ള സമയത്ത് മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടുത്തെ സോയിൽ ഇറോഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ യൂണിഫോം ആയിട്ട് നമുക്ക് വാട്ടർ ഇറിഗേഷൻ ലാൻഡിലേക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ ഇറിഗേഷനിൽ ഇപ്പോൾ ചില ക്രോപ്സിന് വിത്ത് വിതയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം മതി, പിന്നെ അങ്ങോട്ട് കുറച്ച് കൂടുതൽ വെള്ളം വേണം, അങ്ങനെയൊക്കെ
ഉള്ള ക്രോപ്സിന് നമുക്ക് കറക്റ്റായിട്ട് അതിനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ വാട്ടറിൻ്റെ അപ്ലിക്കേഷൻ നമുക്ക് ഈ ഒരു മെത്തേഡ് വെച്ച് റെഗുലേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഹൈ ഈൽഡിങ്ങും നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. പിന്നെ ലാൻഡ് പ്രിപ്പറേഷൻസ് ഒന്നും വേണ്ട. അതായത് സർഫസ് ഇറിഗേഷനിലൊക്കെ നമുക്ക് ഈ ബണ്ട് കെട്ടുക, അതുപോലെ ഡിച്ചസ് ഉണ്ടാക്കുക, അങ്ങനത്തെ ഒരു പരിപാടിയും ഇതിലില്ല. അതുകൊണ്ട് ലാൻഡ് പ്രിപ്പറേഷൻസ് ഒന്നും വേണ്ട. അതുപോലെ വെള്ളം കെട്ടി നിർത്തി കഴിഞ്ഞാൽ, ഇപ്പോൾ തണുവൊക്കെ കൂടുതലാണെങ്കിൽ തണുപ്പ് കൂടുമ്പോൾ ഫ്രോസ്റ്റിംഗ് ഉണ്ടാവും, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒന്നും ക്രോപ്പും ഉണ്ടാവില്ല ഈ ഒരു മെത്തേഡിൽ. അതുകൊണ്ട് തന്നെ ക്രോപ്പ് ഡാമേജ് കുറവായിരിക്കും. ഇനി കുറച്ച് ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ഇതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്തായിരിക്കും? കാറ്റ് വീശുമ്പോൾ ഈ സ്പ്രിംഗ്ലിംഗ് പാറ്റേൺ മാറാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ മുന്നേ നമ്മൾ പറഞ്ഞു സസ്പെൻഡഡ് സോളിഡ്സ് ഒന്നും ഇല്ലാത്ത ക്ലിയർ വാട്ടർ ആയിരിക്കണം നമുക്ക് വേണ്ടത്. അതുപോലെ കോൺസ്റ്റൻ്റ് ആയിട്ട് സപ്ലൈയും ഉണ്ടായിരിക്കണം. കുറച്ച് വാട്ടറിൻ്റെ എമൗണ്ട് കുറവാണെങ്കിലും സപ്ലൈ നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. പിന്നത്തെ ഒരു പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ഹൈ പവർ റിക്വയർമെൻ്റ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് മോട്ടർ അടിക്കണം, പമ്പ് യൂസ് ചെയ്യണം, പൈപ്പ് സിസ്റ്റംസ് ഒക്കെ, പൈപ്പ് സിസ്റ്റത്തിലേക്ക് എല്ലാത്തിലേക്കും വാട്ടർ എത്തിക്കണമെങ്കിൽ പമ്പിങ് സിസ്റ്റം വേണം, അതിനൊക്കെ പവർ കുറച്ച് അധികം ആവശ്യമാണ്. ഓക്കെ, ഇതൊക്കെയാണ് സ്പ്രിംഗ്ലർ ഇറിഗേഷനെ കുറിച്ച് പറയാനുള്ളത്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.